ഓർക്കണ സഹോദരങ്ങളെ, ആർഭാടങ്ങളും ആയിരങ്ങളും നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ഇതുപോലെ കഥനകഥ കേട്ടിട്ടുണ്ട്. കൂട്ടുകാരികൾ ചോദിച്ച ആയിഷ ബീവിയെ എന്താ പറയുന്നത്? മടിയിലെ തല വെച്ച് സലാം പറഞ്ഞ് കയ്യില് കെട്ടിപ്പിടിച്ചു പോയിട്ടും ഭർത്താവിന്റെ മുഖം കണ്ടില്ലെന്നോ? ആയിഷ ബീവി റളിയല്ലാഹു തആലാണ് പറഞ്ഞ മറുപടി ഏതാ? അതേ കൂട്ടുകാരികള്, മടിയിൽ തല വെച്ച് കിടന്നാലും വയറ്റിലേക്ക് ചേർത്ത് വെച്ച് പല്ല് തേച്ചു കൊടുത്താലും മുഖം കാണുന്നത് എങ്ങനെയാ? ഹബീബായ നബിതങ്ങൾ എന്റെ മടിയിൽ കിടന്ന് വിട പറയുന്ന സക്കറാത്തിന്റെ മരണത്തിന്റെ സമയത്ത് ഞങ്ങളുടെ വീട്ടില് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കാൻ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ വീട് ദാരിദ്ര്യത്തിലായിരുന്നു. അതുകൊണ്ട് ഹബീബായ മുത്തിന്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പെട്ടോടോറിന്റെ ഉച്ചിട്ടം മുഴുവനും വീട്ടിലേക്ക് വന്ന് കുമിഞ്ഞുകൂടുമ്പോ കുടുംബ കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുമ്പോ ഞാനൊന്ന് പറയട്ടെ, മരിക്കുന്ന നേരത്ത് ഭർത്താവിന്റെ മുഖം കാണാൻ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ഇല്ലാതിരുന്നൊരു ദാരിദ്ര്യത്തിന്റെ വീട്. ആ വീടാണെന്ന് ഭൂമിയിലെ സ്വർഗമായത് അത് സ്വർഗത്തിന്റെ പൂന്താടപ്പാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ ബീവിയുടെ വീടുകൾ ഉണ്ടല്ലോ, ആ വീടുകൾ നിങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ വീടിന്റെ സമൃദ്ധിയുടെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് കണ്ടിരുന്നെങ്കിൽ, ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഓരോ ഭാര്യമാർക്കും ഓരോ വീടുകളില്ല. ഹബീബായ നബിതങ്ങൾ മദീനത്തെ പള്ളിയിൽ ആദ്യം വെച്ചത് സൗദാ ബീവിക്കൊരു വീട്, അതിനോട് തൊട്ടടുത്ത് പിന്നെ ആയിഷ ബീവിക്കൊരു മൂറൂം. ഇങ്ങനെ ഓരോ ഭാര്യമാർക്കും ഓരോ മുറികൾ ചേർത്ത് തീർത്തെടുത്തു. അങ്ങനെ അടുത്തടുത്ത് മദീനത്തെ പള്ളിയിലാണ് ആദ്യത്തെ ലക്ഷം വീട് കോളനി ഉണ്ടായത്. ചിന്തിക്കണ സഹോദരിമാരെ, ഓരോ റൂമുകളാണ് ഓരോ ഭാര്യമാർക്ക്, അത് പള്ളിയോട് ചേർന്ന് കിടക്കുകയാ. അവസാന ഹബീബായ നബിതങ്ങൾ വഫാത്തായി. അമവി ഖലീഫ മർവാൻ ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തില് മസ്ജിദ് നബവി വിപുലീകരിക്കാൻ പോയപ്പോ മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്തുള്ള ഹബീബായ നബിതങ്ങളുടെ ഭാര്യമാര് താമസിച്ചിരുന്ന വീടുകൾ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചപ്പോ എട്ടു മണം നീളമുള്ള പത്തു മണം വീതിയുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലക്കാതുകൾ കൊണ്ട് മേഞ്ഞു വെച്ചിരുന്ന ചരിത്രത്തിന്റെ അത്ഭുതങ്ങൾ നടന്ന വീട് പൊളിച്ചു മാറ്റുകയാ. ജോലിക്കാര് വന്ന് പൊളിക്കാൻ പോയപ്പോ മഹാനായ താബിയായ സയ്യിദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് കിടന്ന ആ പടയ വീട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണിതതുപോലെ മാറ്റങ്ങളില്ലാതിരുന്ന കുടില് പൊളിക്കാൻ പോയപ്പോ സയ്യിദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഇതെന്തോ ഒരു നാശമാണിത്, ഇവർ ഈ വീടൊന്ന് പൊളിക്കാതിരുന്നുവെങ്കോ, ഈ വീടങ്ങനെ തന്നെ ഇരുന്നിരുന്നുവെങ്കോ എന്ന് സഹാബത്ത് പൊട്ടിക്കരഞ്ഞത് മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സഹാബത്തുകളും താബിഈങ്ങളും പൊട്ടിക്കരഞ്ഞിരപ്പഴാ. ഹബീബായ നബിതങ്ങൾ കിടന്ന് വീട് പൊളിച്ചപ്പോ ആയിഷ ബീവി പട്ടിണി കിടന്ന, ഖദീജ ബീവി പൊട്ടിക്കരഞ്ഞ, സൗദാ റളിയല്ലാഹു അൻഹാ, മഹദിയായ സഫിയ റളിയല്ലാഹു തആലാ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൂചി കൊണ്ട് നൂല് തോർത്ത ഹബീബായ നബിതങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോ, ഭർത്താവ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ മഹദിയായ സഫിയ റളിയല്ലാഹു തആലാ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നിക്കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് വരുമ്പോ ഇന്ന് നമ്മുടെ വീട്ടിൽ ഈ പ്രണയമുണ്ടോ? ഇന്ന് നമ്മുടെ വീട്ടിൽ ഈ സ്നേഹമുണ്ടോ? ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഈ അടുപ്പമുണ്ടോ? പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് മുറ്റത്തോട്ട് വരുമ്പോ ഒരു കൊച്ചു റൂമിന്റെ ഉള്ളിലിരുന്നിട്ട് അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നുന്നത് കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നിട്ടൊന്നും പറഞ്ഞില്ല. കാൽപെരുമാറ്റം കേട്ട് സഫിയ റളിയല്ലാഹു തആലാ നോക്കുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ് മുമ്പിൽ നിൽക്കുകയാ. ഒരു നേരത്തെ ഭക്ഷണത്തിന് തന്റെ ഭാര്യ കട്ടപ്പെട്ടിട്ട് തുണി നോക്കുന്നത് കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. സഫിയാ
എന്താണ് യാ റസൂലല്ലാ, അവർക്ക് പരിധികളില്ല, അവർക്ക് പരാതികളില്ല, നിങ്ങൾ എന്നെ കെട്ടിയപ്പം മുതൽ എനിക്ക് ഇതാണല്ലോ എന്നവർക്ക് ശാപവാക്കുകളില്ല. അവർക്ക് പരാതിയുണ്ട്, പട്ടിണിയുണ്ട്, പട്ടിണികളും പരാതികളും പരിതാപങ്ങളും പരിദേവനങ്ങളും പരിതാപങ്ങളും പട്ടിണിയും പരിധി ലംഘിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗരണീയമെന്ന് കരുതൂ. പാതിരാത്രിയിൽ പടച്ചതപ്പിനോട് പതിരെ പോലെ പൊട്ടിക്കരഞ്ഞ പ്രവാചക പത്നി ബഹുമാനപ്പെട്ട ബീവി സഫിയ, സഫിയ യാ റസൂലല്ലാ, കട്ടപ്പെട്ട് കിടക്കുമ്പോൾ സ്നേഹത്തിന്റെ വിളിക്ക് കുറവില്ല ഭർത്താവേ, കുറവില്ല പെങ്ങളെ, എന്തേ നബിയേ, സഫിയാദിയാ കാണുന്ന ഉഹദ് പർവ്വതം കണ്ടോ, എന്നാണ് മുത്തേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സഫിയ, ഇന്നലെ രാത്രിയിൽ ജിബ്രീൽ വന്നിട്ട് ആ ഉഹദ് പർവ്വതം എനിക്ക് സ്വർണമാക്കി തരാമെന്ന് പറഞ്ഞതാണ് സഫിയ, എന്നിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. ഇത് കേട്ട സഫിയ റളിയല്ലാഹു തആലാ വാ വിട്ട് നിലവിളിച്ചു പോയി, സഫിയ ഉഹദ് മല സ്വർണമാക്കി കിട്ടണോ, അതല്ല പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ കെട്ടിടം കിട്ടണോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭാര്യ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തുന്നൽ ജോലി ചെയ്ത ആ വീടുകൾ പൊളിക്കാൻ പോയപ്പോ, ഇന്ന് ആ വീടുകൾ പൊളിക്കാതിരുന്നുവെങ്കിൽ നമ്മൾ മദീന സന്ദർശിക്കുമ്പോ മദീന എന്ന പളുങ്ക് കൊട്ടാരത്തിന്റെ ചുറ്റുഭാഗത്ത് ഹസൻ ബസ്റി റളിയല്ലാഹു അൻഹു മേലോട്ട് പൊക്കിയാലും മച്ചിരുത്തൊടുന്ന ആ വീടുകൾ അതേപടി ഇന്നും അവിടെ മദീനയിൽ നിലനിന്നിരുന്നുവെങ്കിൽ മദീന മ്യൂസിയത്തിൽ നബിതങ്ങളുടെ പഴയ വീടുകളുടെ മോഡലുകൾ ഇപ്പോഴും പതിയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അതെങ്ങാനും പൊളിക്കാതിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ മദീനയിൽ കാണുമായിരുന്നു. ആ വീട്ടിലാണ് ആയിഷ പട്ടിണി കിടന്നത്. അവിടെയാണ് ആയിഷ വിശക്കുന്ന മോളെ, ഒന്നുമില്ല മുത്തേ എന്നാ കരയണ്ട ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പ് പിടിക്കാമെന്ന് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാതിരിക്കാൻ വയ്യ, ഏറ്റവും ഉള്ള കേസുകളെ കെട്ടിക്കിടക്കുന്ന ക്രിമിനൽ കോടതിയിലല്ല കുടുംബ കോടതിയിലാണ്. ലക്ഷങ്ങളുടെ വീടുകൾ നമുക്കുണ്ടാകുമ്പോ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടിയലയുണ്ട. സൗകര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളപ്പോ ഭാര്യയും ഭർത്താവും അടുത്തടുത്ത് കിടക്കുമ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ലോകമേ, ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ലോകത്ത് ഒരു വീടിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബലവത്തായ തൂണ് അൽമറത്തു സാലിഹാ, ഒരു സാലിഹത്തായ പെണ്ണ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വർഷങ്ങളായി ഗൾഫിൽ കിടക്കുമ്പോ തന്റെ ഭർത്താവിന്റെ ശരീരമെന്ന അമാനത്തിനെ സൂക്ഷിക്കുന്ന, തന്റെ മക്കളെ തർബിയത്ത് നടത്തുന്ന, ഭർത്താവിന്റെ സമ്പത്തിനെ സൂക്ഷിക്കുന്ന ഭാര്യ, പാവപ്പെട്ട ഭർത്താവ് മണലാരുണ്യത്തിൽ കിടന്ന് കട്ടപ്പെടുമ്പോ അവൻ അയച്ചു കൊടുക്കുന്ന ഡോളറുകളും റിയാലുകളും മാറും, കാമകനുമൊത്ത് കറങ്ങി നടക്കുന്ന, അവനുമായി ബീച്ചിൽ കറങ്ങുന്ന, അവനുമായി രഹസ്യ സല്ലാപം നടത്തുന്ന തന്റെ ഭർത്താവിന്റെ വിയർപ്പിന്റെ പൈസ ഒരു ഉളുപ്പില്ലാതെ പാതിരാത്തിയിലെ രഹസ്യ കാമകന്റെ കിടപ്പുറ പങ്കിടുന്ന അല്ല. ഇനി അങ്ങനെയല്ലെങ്കിൽ തന്നെ പാവപ്പെട്ട ഗൾഫുകാരൻ മൂന്ന് നേരം കരിക്കാടില്ലാതെ പട്ടിണി കിടന്നയക്കുന്നത് ഇല്ലായ്മയുടെ പേര് പറഞ്ഞ് ഭർത്താവിനോട് കരഹിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? അത് നമ്മുടെ വീടിന്റെ യഥാർത്ഥ തൂണാണ്, അൽമറത്തു സാലിഹാ. എല്ലാം പങ്കിടാൻ പറ്റിയ ഒരു ഭാര്യ, എല്ലാം പറയാൻ പറ്റിയ ഒരു ഭാര്യ. പാതിരാ സമയത്ത് ദുഃഖം കൊണ്ട് കിടന്നിട്ട് ഉറക്കം വരാറ്, പാതിരാത്തിയിൽ ലൈറ്റ് അണച്ചിട്ട് കിടക്കുമ്പോ രാത്രിയിൽ നമ്മൾ ഉറക്കം വരാതെ നിശ്വാസം വിടുന്ന ശബ്ദം കേട്ടിട്ട് അപ്പുറത്ത് നിന്നിട്ട് നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ല, എന്തേ ഉറങ്ങാത്തത്? എനിക്ക് ടെൻഷനാണ്, ഈ കടമെങ്ങനെ വീട്ടും, ഈ കടമെങ്ങനെ വീട്ടും, ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ മറികടക്കും, എന്നെ സഹായിക്കാൻ ഒരാളുമില്ലെന്ന് നിശ്വാസം പറയവേ ആ സമയത്ത് ബെഡ്റൂമിന്റെ ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്ന് ഇടത്തെ കൈകൊണ്ട് നമ്മുടെ കഴുത്തിലേക്ക് ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കി നമ്മുടെ കണ്ണുനീരവളുടെ വിരല് കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ആരൊക്കെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയാലും മരണം വരെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. പട്ടിണി കിടക്കാനാണെങ്കിൽ ഞാൻ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. എന്തിന് നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് നമ്മുടെ ചേർത്ത് പറയുന്ന നമ്മുടെ ഭാര്യ, അതുപോലൊരു അനുഗ്രഹത്തെ റബ്ബിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ
നമ്മളോട് ചേർത്ത് പറയുന്ന ഒരു ഭാര്യ, അതിനേക്കാൾ വലിയ സൗഭാഗ്യം ഏതാണുള്ളത്? വാള് കാസർഗോഡ് നിന്ന് വാള് കടഞ്ഞിറങ്ങിയാല് എവിടെയെത്തി എന്ന് ചോദിച്ച് ഓരോ മണിക്കൂറും മാറ്റിവെച്ച് അലാറം വെച്ച് രാവിലെ വീട്ടിന്റെ കവാടത്തിന്റെ മുമ്പിൽ എത്തുന്നത് വരെ ബേജാറ് മാറാതെ കോളിംഗ് ബെല്ല് കേട്ട് വാതില് തുറക്കുമ്പോ സ്നേഹത്തോടെ പുന്തിരി തന്നിട്ട് ക്ഷീണമൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്ന ഒരു ഭാര്യയെ നമുക്ക് കിട്ടിയാൽ. സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ കാമുകിയല്ല, കാമുകിയെ കിട്ടിയിട്ട് കാര്യമില്ല. ഗൾഫുകാരന്റെ ഭാര്യ നിന്റെ കൂടെ വന്നാൽ എടാ പൊന്നുമോനെ നിനക്കൊരു കാമുകിയെ കിട്ടിയെന്ന് അഹങ്കരിക്കണ്ട. ഇത്രയും നാള് വളർത്തിയ ഉപ്പയെ ഉപേക്ഷിച്ചിട്ട്, നൊന്ത് പ്രസവിച്ച ഉമ്മയെ ഉപേക്ഷിച്ചിട്ട് ഒരു പെണ്ണ് നിന്റെ കൂടെ ഇറങ്ങി വന്നാൽ അവളെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നു എന്ന് നീ നെഞ്ചു വിരിക്കണ്ട. നിനക്ക് വേണ്ടി നിന്റെ മുഞ്ചു കണ്ടപ്പോ ഉപ്പയുപേക്ഷിച്ച മോള്, ഉമ്മയുപേക്ഷിച്ച മോള് അവസാനം നിന്നെയും ഉപേക്ഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, ഉറപ്പാണ്. അതുകൊണ്ട് കാമുകയല്ല, ഭാര്യയാണ് വരുന്നത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ഏറ്റവും കൂടുതൽ എത്രയോ ആളുകൾ എന്റെ അടുക്കല്, ഞാൻ ഇത് പകല് പറഞ്ഞപ്പോ തന്നെ കരയണവരെ എനിക്കറിയാലോ, ചില ആളുകൾ പിടിച്ചു നിൽക്കാൻ പടച്ചോനെ കരഞ്ഞാ ഞാനും ഇതാണെന്നല്ല. മനസ്സിന്റെ ഉള്ളിൽ ഈ പുഞ്ചിരിക്കുന്ന മുഖം, ഹൃദയത്തിന്റെ കണ്ണീരും മറച്ചു വെക്കാനുള്ള വെറും മൂടുപടമാണ്. എന്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ല, തൊപ്പിയുണ്ട്, താടിയുണ്ട്, നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, ഞാൻ ചിരിക്കണത്. ഈ ചിരിക്കുന്ന മുഖം മനസ്സിന്റെ ഉള്ളിലെ സങ്കടം മറച്ചു വെക്കാനുള്ള വെറും ഒരു മൂടുപടം മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് കുറെ സങ്കടങ്ങളുണ്ട്. നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം കരയും, മനുഷ്യന്മാരെ കരയിൽ വാതിലിന്റെ സദസ്സിൽ നിന്ന് കരയണം. അള്ളാഹു കുറെ സങ്കടം വച്ചിട്ട് കാർപ്പറ്റൊക്കെ വിരിക്കുന്നു തുപ്പാൻ എന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പണ്ടാരെ 500,000 രൂപയുടെ ബാത്റൂം ഉണ്ടാക്കിയിട്ട് പടച്ചു, ഇനിയിപ്പിനകത്ത് കയറിയിട്ട് ഇത് എങ്ങനെ ചെയ്യൂന്ന് വിചാരിച്ച മാതിരി അത്രയ്ക്ക് പളുവെളുപ്പ് വരുമ്പോ തുപ്പാൻ എന്ന് പറഞ്ഞില്ല. അള്ളാഹു നമുക്ക് ബോധം, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് കെട്ടിപ്പൊക്കിയ രമ്യഹർമ്മമല്ല, അതിന്റെ ഉള്ളിൽ പാടിയത് യേശുദാസ് ആണെങ്കിലും പൂമുഖവാതുക്കൾ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. എന്റെ ഭാര്യ എനിക്കൊരു പൂന്തിങ്കളാവണം. അവളിലൂടെയാണ് ലിതസ്കുനു ഇലൈഹ സക്കീനത്ത് നൽകുന്ന വല്ലാഹു ജഅലലക്കും മിൻ ബുയൂതിക്കും സക്കന, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന വീട്. വീട്ടിൽ സമാധാനം ഉണ്ടാക്കി എന്ത് വേണം? അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാദൻ ലിതസ്കുനു ഇലൈഹ, സമാധാനം നൽകുന്ന ഭാര്യ വേണം, അതാണ് സക്കൻ. അല്ലാഹു നമുക്കത് നൽകട്ടെ.